ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുല മജീഷ്. ടിപ്സ് നോന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയെക്കുറിച്ചാണ്. ബിഗോണിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കെയിൻ ബിഗോണിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓൺലൈനായിട്ട് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ കോൺടാക്റ്റ് നമ്പർ വയ്ക്കുന്നുണ്ട്. ഇലകളിലാണെങ്കിലും പൂക്കളിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു ചെടിയാണ് കെയിൻ ബിഗോണിയ. മറ്റ് ബിഗോണിയകളെ വെച്ച് നോക്കുമ്പോൾ നല്ല ഉയരത്തിൽ വളരുമെന്നത് കെയിൻ ബിഗോണിയയുടെ ഒരു പ്രത്യേകതയാണ്. അത്യാവശ്യം ഉയരത്തിൽ വളർന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് ബുഷിയാക്കി നിർത്താം. ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന കമ്പുകൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് പുതിയ ചെടികളാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, കെയിൻ ബിഗോണിയയുടെ സ്റ്റെം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഇളം തണ്ടുകൾ നമ്മൾ മുറിച്ച് നടരുത്. അത്യാവശ്യം മൂത്ത് നിൽക്കുന്ന കമ്പുകൾ മുറിച്ച് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ. ഇത് കെയിൻ ബിഗോണിയയുടെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഗ്രീനിൽ വൈറ്റ് ഡോട്ടുള്ള ഇലകളും ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സുമാണ് ഇതിൽ വരുന്നത്. ഇതേ പ്ലാന്റിൽ തന്നെ ഫ്ലവറിൻ്റെ കളറിൽ മാത്രം ഡിഫറൻസ് ഉള്ള കെയിൻ ബിഗോണിയയുടെ വെറൈറ്റീസും ഉണ്ട്. അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പം രാവിലെ നനയ്ക്കുക, ഇലകൾ കൂടി ഒന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കെയിൻ ബിഗോണി നടാനെടുക്കുന്ന പോട്ടി മിക്സ്ചർ എങ്ങനെയായിരിക്കണം എന്ന് പറയാം. ഞാൻ ഈ കെയിൻ ബിഗോണി നട്ടിട്ടുള്ള പോട്ടി മിക്സ്ചറിൽ മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ മണലും ചകിരിച്ചോറും ഉണ്ടല്ലേ, ഇത് രണ്ടും വേണമെന്നില്ല. ചകിരിച്ചോറോ മണലോ നിങ്ങൾക്ക് ഏതാണോ കിട്ടാൻ സൗകര്യം അത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കൊക്കോപീറ്റോ മണലോ പോട്ടി മിക്സ്ചറിൽ ഉപയോഗിക്കുന്നത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനും അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് വളരാനും വേണ്ടിയാണ്. നമ്മൾ പോട്ടി മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ ഞാൻ ഏകദേശം ഒരളവ് പറയാൻ കേട്ടോ, 30% ആണ് നമ്മൾ മണൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ കയ്യിൽ കൊക്കോപീറ്റാണ് ഉള്ളതെങ്കിൽ സെയിം അളവിൽ കൊക്കോപീറ്റ് മിക്സ് ചെയ്യുക, മണൽ അല്ലെങ്കിൽ കൊക്കോപീറ്റ് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ ഈ കൊക്കോപീറ്റും മണലും ഉണ്ടെങ്കിൽ 15% വീതം കൊക്കോപീറ്റും എടുക്കുക, മണലും എടുക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ പോട്ടി മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ പോട്ടി മിക്സ്ചർ ഫില്ല് ചെയ്യുമ്പം പോട്ടിൻ്റെ അടിവശത്ത് കരിക്കഷ്ണം, കട്ടയുടെ പീസ്, ഓടിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഹോളുകളുള്ള പോട്ടിൽ തന്നെ നടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം വാർന്നു പോകാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ ഏഞ്ചൽ വിങ് ബിഗോണിയാന്നും ഡ്രാഗൺ വിങ് ബിഗോണിയാന്നും ഒക്കെ കേട്ടിട്ടില്ലേ, അതെല്ലാം ഈ കെയിൻ ബിഗോണിയയുടെ വെറൈറ്റീസിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ കെയിൻ ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കളക്ഷൻ വീഡിയോ ഒക്കെ പിന്നീട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പോട്ടി മിക്സ്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ കെയിൻ ബിഗോണിയ നടാനുള്ള പോട്ട് സെലക്ട് ചെയ്യുമ്പം ഒരു മീഡിയം സൈസിലുള്ള പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വലിയ പോട്ടും തീരെ ചെറിയ പോട്ടും ഒഴിവാക്കുക. തീരെ ചെറിയ പോട്ടിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വേര് തിങ്ങിയിട്ട് ചെടി മുരടിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ നടുന്നത് ഒരുപാട് വലിയ പോട്ടിലാണെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഇതിൻ്റെ റൂട്ട് ബോളൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നട്ടിട്ടുള്ള പോട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് നമ്മൾ ചെടി നടുന്നതെങ്കിൽ എന്നും നമുക്ക് ചെടി നനയ്ക്കാം. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പോട്ടി മിക്സ്ചർ ഒത്തിരി ഡ്രൈ ആവുന്നുമില്ല. ഇനി നമുക്ക് കെയിൻ ബിഗോണിയ നല്ല വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി നടാം. അതെപ്പോഴാണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ പോട്ടിൽ തന്നെ നിന്ന് അത്യാവശ്യം തളുപ്പുകളൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. ചെടി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടേ മാറ്റി നടാവുള്ളൂ. നന്നായിട്ട് വലുതായ കെയിൻ ബിഗോണിയ വലിയൊരു പോട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം മുഴുവൻ ചെടി വലിച്ചെടുത്തോളും. അതുകൊണ്ട് തന്നെ ചെടിയുടെ ചോട്ടിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഇതിൻ്റെ റൂട്ട് ബോളൊന്നും ചീഞ്ഞു പോവുകയില്ല. ഇനി നമ്മൾ ഈ ചെടി നനയ്ക്കുമ്പോൾ വെള്ളം കൂടുതലാണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് റൂട്ട് ബോളിന് എന്തെങ്കിലും കേട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിലൊക്കെ ചെറിയ ഷേഡ് മാറ്റം കാണാറുണ്ട്. അതായത് ഇതിൻ്റെ ഇലകളിലൊക്കെ മഞ്ഞളിപ്പ് വരും. ഒരു തവണ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സ്ചർ ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചെറിയ രീതിയിൽ നന കൊടുക്കുക. ഇനി നമുക്ക് കെയിൻ ബിഗോണിയയ്ക്ക് വേണ്ട സൺലൈറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം. കെയിൻ ബിഗോണിയയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഷെയ്ഡിൽ വെച്ചാലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇതിൻ്റെ ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓരോ ഇലകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ചില ഇലകളിലൊക്കെ നല്ലൊരു ഗ്ലൈസിംഗ് ഉണ്ട്. ഇലകളിൽ ഡോട്ട്സും ലൈൻസും ഒക്കെ വരുന്ന ചെടികളുണ്ട്.
ഇതിൻ്റെ ഇലകളിൽ കാണുന്ന പ്രത്യേകതകളെല്ലാം നല്ല ക്ലിയറായിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇല അത്രയും ഭംഗിയായിട്ട് വരണമെങ്കിൽ അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. രാവിലത്തെ സൺലൈറ്റ് ആണ് ചെടികൾക്ക് നല്ലത്. അപ്പോൾ നമ്മൾ കേൻ ബിഗോണിയ വെക്കുമ്പോഴും രാവിലത്തെ വെയിലടിക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ വെയിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ചെടി വയ്ക്കുക. ഇനി കേൻ ബിഗോണിയയ്ക്ക് എന്തെല്ലാം വളങ്ങൾ കൊടുക്കുക എന്നുള്ളത് പറയാം. മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ്, ചാണകപ്പൊടിയൊക്കെ ചെടിയുടെ ചുവട്ടിലിടാം. വേനൽക്കാലത്താണെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. അതായത് നമ്മൾ ചാണകമാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുക. അതുപോലെ തന്നെ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇത് മൂന്നും കൂടി പുളിപ്പിച്ച് അതിൻ്റെ തെളിവെള്ളം ചെടി ചുവട്ടിലൊഴിച്ചാൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വേരുചീയൽ പോലെയുള്ള രോഗങ്ങൾ ചെടിക്ക് വരികയും ചെയ്യില്ല. ഞാൻ NPK ഫെർട്ടിലൈസർ അതുപോലെ തന്നെ റഡാറൊക്കെ ഉപയോഗിക്കുമ്പം കേൻ ബിഗോണിയയുടെ ഇലകളിൽ കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കേൻ ബിഗോണിയയിൽ സാധാരണ പെസ്റ്റുകളൊന്നും വരാറില്ല. പക്ഷെ ഞാനിത് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പുഴുക്കൾ അല്ലെങ്കിൽ കാറ്റർപില്ലറൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇലകൾ വെട്ടിക്കളയും. അപ്പോൾ നമ്മുടെ ചെടികളിൽ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതുമാത്രമല്ല, നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കേൻ ബിഗോണിയയുടെ ചോടുഭാഗം കാണുന്നില്ലേ, അപ്പോൾ ഇതുപോലത്തെ ചെറിയ കമ്പുകൾ മുറിച്ചിട്ട് നമ്മൾ നട്ടാൽ മതി. ചെടി അത്യാവശ്യം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം, അതോടൊപ്പം പുതിയ ചെടികളും ഉണ്ടാക്കിയെടുക്കാം. ഇനി കേൻ ബിഗോണിയ വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ആ നട്ടുച്ച സമയത്തെ വെയിൽ ഒട്ടും ചെടിയിൽ അടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാൻ നല്ലൊരു പ്ലാന്റ് ആണിത്, നല്ല ഭംഗിയായിട്ട് നിൽക്കും. പക്ഷെ കേൻ ബിഗോണിയ നമ്മൾ ഇൻഡോറിൽ വെക്കരുത് കേട്ടോ, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. എന്നാൽ പോലും ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വളർച്ചയൊന്നും കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതും കേൻ ബിഗോണിയയുടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ കേൻ ബിഗോണിയയിൽ ഇപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നുമില്ല. പക്ഷേ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് മെച്ചുവേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. പൂങ്കുലകളാണ് ചെടിയിലുണ്ടാവുക. അപ്പോൾ പൂക്കളുടെ വലിപ്പവും കൂടും, എണ്ണവും കൂടും. അപ്പോൾ തന്നെ പൂക്കൾക്ക് നല്ല ഭംഗി വരുമല്ലോ. പിന്നെ ബിഗോണിയ വെറൈറ്റീസ്, അതായത് റെക്സ് ബിഗോണിയ ആണെങ്കിലും വാക്സ് ആണെങ്കിലും കെയിൻ ആണെങ്കിലും, ഇതിൻ്റെ ഒന്നും ചോട്ടിൽ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കരുത് കേട്ടോ. മഴക്കാലത്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം പോട്ടി മിക്സർ നന്നായിട്ട് ഒന്ന് ഇളക്കിയിടാൻ ശ്രദ്ധിക്കുക. 2-3 മാസം കൂടുമ്പം പോട്ടി മിക്സർ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. റൂട്ടൊക്കെ നന്നായിട്ട് വളരാനും വെള്ളമൊക്കെ വാർന്നു പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.